യുവ വനിതാ ഡോക്ടറുടെ ആത്മഹത്യ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷിക്കണമെന്ന് ഡോക്ടർ ഷഹനയുടെ സഹോദരൻ. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും. അറസ്റ്റിലായ ഡോക്ടർ ഇയെ റുവായിസിന്റെ ബന്ധുക്കളെയും കേസിൽ പ്രതി ചേർക്കാനാണ് തീരുമാനം. റുവായിസിന്റെ ഫോൺ ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അതേസമയം ഡോക്ടർ ഷഹനയുടെ വെഞ്ഞാറമൂട്ടിലെ വീട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നു. ശ്യാം, എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊളിളക്കം ഉണ്ടാക്കിയ ഒരു ആത്മഹത്യ ഇത് മാറിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും എന്ന വാർത്തയും പുറത്ത് വരുന്നുണ്ട്. ആരൊക്കെ പ്രതി ചേർക്കാനാണ് സാധ്യത? ഈ ഡോക്ടർ റുവായിസിൻ്റെ മാതാപിതാക്കളെ ആണോ പ്രതി ചേർക്കുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത്? ശ്യാം. അനിൽ നമ്പ്യാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇന്ന് ലഭിച്ച ഒരു വിവരമാണ് ഇത് സംബന്ധിച്ച്. അതായത് കേസിൽ റുവൈസിൻ്റെ മാതാപിതാക്കളെ കൂടി പ്രതി ചേർക്കുമെന്നുള്ള സൂചനകളാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് ചെറിയ അലംഭാവം രീതിയിൽ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും തുടർന്ന് വലിയ രീതിയിൽ മാധ്യമ വാർത്തയൊക്കെ വന്നതിന് ശേഷമാണ്, അത്ര ഒരു വലിയ ശ്രദ്ധ മാധ്യമ ശ്രദ്ധ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടികൾ ിലേക്ക് പോലീസ് കടക്കുന്നു. തുടർന്നുള്ള നടപടികൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ആദ്യം ഈ ഒളിവിൽ പോയ റുവൈസിനെ ഹോസ്റ്റലിലും മറ്റ് സ്ഥലങ്ങളിലുമായി പോലീസ് അന്വേഷിക്കുന്നു. അവിടെ എങ്ങും കാണാത്ത സാഹചര്യത്തിൽ കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് റുവൈസിനെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കസ്റ്റഡിയിൽ എടുക്കുന്നത്. തുടർന്ന് ഇന്നലെ രാവിലെയോടുകൂടി ചോദ്യം ചെയ്യൽ ആരംഭിച്ച് ഏകദേശം 11:30 അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് വൈകുന്നേരം റുവൈസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനും ഒപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിനുമായിട്ടും റുവൈസിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നാളെ സമർപ്പിക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഈ സ്ത്രീധനം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് റുവൈസിൻ്റെ മാതാപിതാക്കൾക്കും തുല്യ പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളുടെ വാക്കിൻ്റെ പുറത്താണ് റുവൈസ് ഈ ഷഹനയെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാതാപിതാക്കളെയും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വരും അപ്ഡേഷനുകൾ അത് ഈ റുവൈസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് ആയിരിക്കും ലഭ്യമാകുക. അതോടൊപ്പം തന്നെ IMA നിന്നും റുവൈസിനെ റദ്ദാക്കി റുവൈസിനെ ഒഴിവാക്കിയതായിട്ട് IMA ഭാരവാഹികളും ഇന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ PG ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയാണ് റുവൈസ്. അതുകൊണ്ട് തന്നെ ഈ അവരുടെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതായി ആദ്യഘട്ടത്തിൽ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഈ റുവൈസിൻ്റെ ബിരുദമടക്കമുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമെന്ന VC വാക്കുകൾ വന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ കനക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ മാതാപിതാക്കളെ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ ഈ പോലീസ് ഇത്തരത്തിലൊരു ആലോചനയുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അത് റുവൈസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിലാവും ഉണ്ടാകുക. ഒപ്പം തന്നെ റുവൈസിൻ്റെ ഫോണിൽ നിന്നും ഈ അവസാനമായിട്ട് ഷഹന മരിക്കുന്നതിന് തൊട്ട് മുൻപ് അയച്ച ചില സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തിയിരുന്നു. ആ കണ്ടെത്തിയിരുന്ന ഡിലീറ്റ് ചെയ്ത സന്ദേശങ്ങൾ അത് വീണ്ടെടുക്കുന്നതിന് ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ അയക്കും എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അനിൽ നമ്പ്യാർ. നിശ്യാം, തിരുവനന്തപുരത്തെ യുവ വനിതാ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതിയായ ഡോക്ടർ റുവായിസിനെ കൂടുതൽ ചോദ്യം ചെയ്യും. റുവായിസിൻ്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.